it. ബനാന ഐലൻഡിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയ്ക്ക്, ബനാന ഐലൻഡിൽ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചിരിക്കുന്നു. ഈ ആഴ്ച ഇതുവരെ 137 പേർക്ക് രോഗം വന്നു കഴിഞ്ഞു. കുടിവെള്ളത്തിലൂടെയാണ് രോഗാണുക്കൾ പടരുന്നതെന്ന് സംശയിക്കുന്നു. ആയതിനാൽ എല്ലാവരും സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ബനാന ഐലൻഡിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയ്ക്ക്, ബനാന ഐലൻഡിൽ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചിരിക്കുന്നു. ഈ ആഴ്ച ഇതുവരെ 137 പേർക്ക് രോഗം വന്നു കഴിഞ്ഞു. ലാമി, ലുവായ്, സേൻ, പച്ചവെള്ളം കുടിച്ചേക്കല്ലേ? എന്തോ പകർച്ചവ്യാധി ഉണ്ടെന്ന്. ആളുകൾക്ക് എന്താ സുഖമാ വരുന്നത്? കുഴഞ്ഞു വീഴുന്നതാണത്രേ. പിന്നീട് അതേ കിടപ്പ് കിടക്കേണ്ടി വരുന്നു. ഒരു മരുന്നും ഫലിക്കുന്നില്ലത്രേ. അയ്യോ, കഷ്ടം. കുടിവെള്ളത്തിലൂടെയല്ലേ രോഗം പകരുന്നത്? രോഗാണുക്കളെ കാണുന്നുണ്ടോ എന്ന് നോക്കിയതാ. നല്ല ആളാ സെയിം. എന്റെ കുട്ടി, രോഗാണുക്കളെ അങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാനാവില്ല. അത്രക്ക് ചെറുതല്ലേ അത്? ആണോ? ലുവായ്, എനിക്കൊരു സംശയം. ബനാന ഐലൻഡിൽ എല്ലാവരും കുടിക്കുന്നത് ഒരേ വെള്ളമല്ലേ? പിന്നെന്താ എല്ലാവർക്കും അസുഖം വരാത്തത്? ശരിയാ, നമുക്കൊന്നും അസുഖം വന്നില്ലല്ലോ. അപ്പൊ അതാണോ നിന്റെ വിഷമം? അതല്ല, പക്ഷെ എന്തോ ഒരു പന്തികേട്. ഏയ്, എല്ലാവർക്കും എല്ലാ അസുഖവും വരില്ലായിരിക്കും ചെയ്യും. വാ, നമുക്കിരുന്ന് പഠിക്കാം. രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ഫ്രണ്ട് ജോജിയുടെ വീട്ടിൽ പോയിരുന്നില്ലേ? അതെ, ബുക്സ് വാങ്ങിയത് കൊടുക്കാൻ. അന്ന് അവിടെ ഒരു അങ്കിൾ ടാബ്ലറ്റുകൾ കൊടുക്കാൻ വന്നത് ഓർമ്മയുണ്ടോ? അത് ശരിക്കും ഒന്ന് ഓർത്തു നോക്ക്. അപ്പോൾ മാഡം, ഈ ടാബ്ലറ്റ്സ് വീട്ടിലെല്ലാവരും കഴിക്കണം. ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. വേനൽക്കാല രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നാണിത്. ശരി, ആയിക്കോട്ടെ. അമ്മേ, ദേ എന്റെ ഫ്രണ്ട്സ് വന്നിരിക്കുന്നു. എങ്കിൽ ഞാൻ പോട്ടെ, ബൈ. യെസ്, ഒരു അങ്കിൾ ടാബ്ലറ്റ്സ് കൊടുത്തിട്ട് പോയി. എങ്ങനെ പോയി? ഇറങ്ങി ഓടും പോലെയാ പോയത്. എന്തിനാ ആ അങ്കിൾ അങ്ങനെ പോയത്? അത് തിരക്കായിട്ടാവും. ബനാന ഐലൻഡിലെ വേറെയും വീടുകളിൽ ടാബ്ലറ്റ്സ് എത്തിക്കാനുണ്ടാവില്ലേ? അല്ല, അയാൾ നമ്മളെ കണ്ടിട്ടാ ഇറങ്ങി ഓടിയത്. നമ്മളെ കണ്ടിട്ടോ? അതെ. ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് ഓർത്തു നോക്ക് ആ മുഖം. കണ്ടിട്ടുണ്ടോ ആ മുഖം? അത് നല്ല പരിചയമുണ്ട്. അത് ഫ്രെഡി ആയിരുന്നു. യെസ്, ഇപ്പൊ ഓർമ്മ വന്നു. അത് ഫ്രെഡി ആയിരുന്നു. അതെ, ഫ്രെഡി തന്നെ. ഇപ്പൊ എനിക്കും ഉറപ്പാ. ഇപ്പൊ മനസ്സിലായോ? മുഖ്യ ശത്രുക്കൾ നമ്മളായിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ ടാബ്ലറ്റ്സുമായി വരാത്തതെന്ന്? ഇവിടെ വന്നാൽ നമ്മൾ ഫ്രെഡി അങ്കിളിനെ കണ്ടുപിടിക്കും. അത് തന്നെ കാര്യം. യെസ്, ലാമി, ജോജിയെ വിളിക്ക്. അവിടെ ആർക്കെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്ക്. ഹലോ ജോജി, ഇത് ഞാനാ. ലാമി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെയോ? മൈ ഗോഡ്. ഓക്കേ ജോജി, വിഷമിക്കാതിരിക്കൂ. എന്നാ പറഞ്ഞത്? അവന്റെ അമ്മയ്ക്ക് അസുഖം വന്നോന്ന്. അപ്പോ അത് തന്നെ ഉറപ്പാ. ഈ പകർച്ചവ്യാധി ആ ഡഗ്ലസിന്റെ വേലയാ. ഹാപ്പി വിളിക്ക് വേഗം. ഹീപ് ഹോ ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്. മൂന്ന് പേര് നല്ല ടെൻഷനിലാണല്ലോ. എന്താ കാര്യം? ഹാപ്പി, ബനാന ഐലൻഡിലെ ആളുകൾക്ക് ഒരേ അസുഖം വരുന്നു. പലരും കുഴഞ്ഞു വീഴുകയാ. ഞങ്ങൾക്ക് ആ ഡഗ്ലസിന് സംശയമുണ്ട്. ഫ്രെഡി കുറേ ദിവസം മുൻപ് വീടുകളിൽ ടാബ്ലറ്റ്സ് കൊടുത്തിരുന്നതായി ഞങ്ങൾക്ക് അറിയാം. ടാബ്ലറ്റ്സ്? നമ്മൾ വിജയിച്ചു ഫ്രെഡി. ആളുകൾക്കെല്ലാം എന്റെ പോയിസൺ ടാബ്ലറ്റ് കഴിച്ച് അസുഖം വന്നു തുടങ്ങി. ആളുകൾക്ക് അസുഖം വരുത്തിയിട്ട് നമുക്ക് എന്താണ് ഗുണം ബോസ്? അത് പറയൂ. വിവരമില്ലാത്ത ഫ്രെഡി. യെസ് ബോസ്. അസുഖം വരാനുള്ള ടാബ്ലറ്റ്സ് ഉണ്ടാക്കിയ ഞാൻ
അത് മാറാനുള്ള മെഡിസിനും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെയോ? വെരി ഗുഡ്. എങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് കൊടുക്കൂ ബോസ്, അവരുടെ അസുഖം മാറട്ടെ. നോ, അപ്പോൾ നമുക്കെന്ത് ലാഭം? എടാ മണ്ട, നമ്മൾ ഇന്ന് മുതൽ ഡഗ്ലസും ഫ്രെഡിയുമല്ല, ഞാൻ ഡോക്ടർ റോബോ, നീ എന്റെ സഹായി. ഓക്കേ ഓക്കേ ബോസ്, ടാബ്ലറ്റ്സ് വിറ്റ് വലിയ കാശുകാരാവാം നമുക്ക്, അല്ലേ ബോസ്? യെസ് ഷുവർ, കം ഓൺ. ദുഷ്ടന്മാർ, പണമുണ്ടാക്കാൻ വേണ്ടി എന്ത് വലിയ ദ്രോഹമാ ഇവർ ചെയ്യുന്നത്! ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ വിചാരിക്കുന്നില്ല. അതെ ഹാപ്പി, എന്തേലും ഉടനെ ചെയ്തേ പറ്റൂ. ഫ്രെഡി, ആ അനൗൺസർ വന്നില്ലേ? ഇപ്പൊ വരും ബോസ്. എന്താ എന്നോട് വരാൻ പറഞ്ഞത്? ഞാൻ ഡോക്ടർ റോബോ. ബനാന ഐലൻഡിലെ പകർച്ചവ്യാധിക്കുള്ള ഫലപ്രദമായ മെഡിസിൻ എന്റെ കയ്യിലുണ്ട്. ദാ, ഇത് പിടിക്കാ. ഏ, ക്യാഷ്? ഇക്കാര്യം ഉടനെ അനൗൺസ് ചെയ്ത് ബനാന ഐലൻഡിൽ മുഴുവൻ അറിയിക്കുക, വേഗം. ആളുകൾ വരുന്നതിനനുസരിച്ച് ഞങ്ങൾ കമ്മീഷനും തരുന്നതാണ്. ആണോ? എങ്കിൽ ദാ ഞാൻ തുടങ്ങി. പ്രിയമുള്ള ബനാന ഐലൻഡ് നിവാസികളെ, ഇതാ ഒരു സന്തോഷ വാർത്ത. ബനാന ഐലൻഡിൽ ബാധിച്ച മാറാ രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഡോക്ടർ റോബോസ് ക്ലിനിക്കിൽ ആ മരുന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. ഡോക്ടർ റോബോസ് ക്ലിനിക്കോ? അതെവിടെയാണാവോ? ബനാന ഐലൻഡ് ടൗണിൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു ഡോക്ടർ റോബോസ് ക്ലിനിക്. രോഗികൾ വരണമെന്നില്ല, ബന്ധുക്കൾക്ക് വന്ന് മരുന്ന് വാങ്ങാം. ഇതാ ഒരു സന്തോഷ വാർത്ത. ബനാന ഐലൻഡിൽ ബാധിച്ച മാറാ രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഡോക്ടർ റോബോസ് ക്ലിനിക്കിൽ ആ മരുന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. പെട്ടെന്നാവട്ടെ, എല്ലാവരും ക്ലിനിക്കിലേക്ക് ചെല്ല്, വേഗം വേഗം. ഫ്രെഡി, ഞാൻ കൺസൾട്ടിംഗ് റൂമിൽ ഇരിക്കാം. രോഗികൾ ആരെങ്കിലും വരികയാണെങ്കിൽ മാത്രം അകത്തേക്ക് വിട്ടാൽ മതി. ബോസ് പേടിക്കണ്ട, മുഴുവൻ ടാബ്ലറ്റ്സും ഞാൻ വിറ്റു തീർത്തോളാം. ഓക്കേ. Hello, Freddy uncle. How are you? I am fine. Eh? No. I am not fine. I am not Freddy. I am Danny. Danny. അധികം വിളിച്ചെടുത്താൽ കയ്യോടെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിക്കും. പറഞ്ഞേക്കാം. അയ്യോ, പ്ലീസ്, എനിക്ക് പോലീസിന്റെ പേടിയാ. വേഷന്മാര് കുറ്റം ചെയ്താൽ ഇരട്ടി ശിക്ഷയാ. കാശുണ്ടാക്കാൻ വേണ്ടി ആളുകൾക്ക് അസുഖം വരുത്തുന്നു, അല്ലേ? പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. എല്ലാം ആ ഡഗ്ലസിന്റെ പണിയാ. ഞങ്ങൾക്കറിയാം. എന്തായാലും ആ ബോർഡിൽ ഞങ്ങൾ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാ. ലുവായ്, വേഗം. ഏ, ഫ്രീയോ? മിണ്ടരുത്, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം. ദേ, ആളുകളെത്തി. ആരും തിരക്ക് കൂട്ടരുത്, എല്ലാവരും ക്യൂ നിന്ന് സഹകരിക്കണം, പ്ലീസ്. അതെ, എല്ലാവർക്കുമുള്ള ടാബ്ലറ്റ്സ് ഇവിടെയുണ്ട്. എനിക്ക് 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 മൂന്നെണ്ണം. എനിക്കും വേണം അഞ്ചെണ്ണം. വീട്ടിലെല്ലാവരും കിടപ്പില. ഇന്നൊരു ദിവസം കൊണ്ട് ഞാൻ കോടീശ്വരനാകും. എന്റെ അത്രയും ബുദ്ധി ലോകത്താർക്കുമില്ല. ഹോ, ഓർക്കുമ്പോ തന്നെ എന്ത് സുഖം. എനിക്ക് വേണം, എനിക്ക് തരൂ. അവിടെ ഇവിടെ എനിക്ക് എനിക്ക് തരൂ. അവിടെ 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 കൊടുക്ക്. അങ്കിൾ, കിട്ടിയോ? ദാ, ഇഷ്ടം പോലെ എടുത്തോ. ഇനി ആർക്കാ കിട്ടാനുള്ളത്? ദാ, വാങ്ങിക്കോളൂ. ദാ, എന്റെ കയ്യിലുണ്ട്. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ക്ഷീണിച്ചെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചു. ഞാൻ വെള്ളം കുടിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ബൈ ബൈ. റെഡി, എല്ലാവരും പോയില്ലേ? വേഗം പണപ്പെട്ടി എടുക്ക്, നമുക്ക് രക്ഷപ്പെടാം. ഹേ, ഇത് കാലിയാണല്ലോ. റെഡി, പണമെല്ലാം നീ എന്ത് ചെയ്തു? ഒരു പൈസ പോലും കിട്ടിയില്ല ബോസ്. എന്നെ പറ്റിക്കാൻ നോക്കുന്നു, നിന്നെ ഞാൻ. കാര്യം അറിയാതെ എന്നെ ഉപദ്രവിക്കരുത്. നീ ഒന്നും പറയണ്ട, ഇടിച്ച ഞാൻ. എങ്കിൽ ഇതാ പിടിച്ചോ. Ah!
ഇനി ഇവർക്കുള്ള മെഡിസിൻ എവിടെ കിട്ടും ഹാപ്പി? ആ ബോധം തെളിയുമ്പം സ്വയം കണ്ടുപിടിക്കായിരിക്കും.